ബി ജെ പിക്ക് ശക്തമായ അടിയൊഴുക്കുണ്ടെന്നും ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് പ്രതിപക്ഷ കക്ഷികൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ അവർക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചായിരുന്നു പരാമർശം പ്രതിപക്ഷനിരയിൽ സ്വീകാര്യത ഉയർത്താനും കോൺഗ്രസിന്റെ സ്വാധീനം ഉറപ്പിക്കാനും രാഹുൽ ശ്രമിക്കുന്നതിന്റെ സൂചനകളും കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം ഭാരത് ജോഡോ യാത്രയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആരൊക്കെ പങ്കെടുക്കുന്നു വിട്ടുനിൽക്കുന്നു നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെ മുന്നിലും യാത്രയുടെ വാതിലുകൾ തുറന്നുകിടക്കും വരുൺ ഗാന്ധി ഉൾപ്പെടെ ആർക്കും വരാം വരുൺ ബി ജെ പിയിലായതിനാൽ യാത്രയിൽ പങ്കെടുത്താൽ അദ്ദേഹം കുഴപ്പത്തിലായേക്കും അഖിലേഷ് യാദവിനെയും മായാവതിയെയും പോലുള്ള നേതാക്കൾ സ്നേഹ ത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നവരാണ് അവർ വിദ്ദേശത്തിനെതിരെയാണ് യു പിയിലെ രാഷ്ട്രീയം മൂലം ഒരുപക്ഷെ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അഖിലേഷ് വിട്ടുനിന്നേക്കും രാജ്യത്തുടനീളം പ്രതിനിധീകരിക്കാൻ പ്രാദേശിക കക്ഷികൾക്കാവില്ല കോൺഗ്രസിന് മാത്രമേ അതിന് സാധിക്കൂ അടുത്ത വർഷം നടക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരും രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പി ആർ എസ് എസിനെയും ഗുരുവായാണ് താൻ കാണുന്നതെന്നും എന്തു ചെയ്യരുതെന്ന് എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് അവരാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പദയാത്രക്കിടെ ഞാൻ സുരക്ഷാ പ്രോട്ടോകോൾ എന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു ഞാൻ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ യാത്ര നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹം ഭരണപക്ഷത്തെ നേതാക്കൾ ബുള്ളറ്റ് പ്രൂഫ് കാറുകളിൽ നിന്നിറങ്ങി റോഡ് ഷോകൾ നടത്തുമ്പോൾ സുരക്ഷാ ലംഘനമല്ലേ രാഹുൽ ചോദിക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയുടെ ഡൽഹി പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് സിആർ പി എഫ് ആരോപിച്ചതും കോവിഡ് കേസുകളുടെ വർധനവ് ചൂണ്ടിക്കാണിച്ച് ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതും ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യം വേണമെന്നാവശ്യപ്പെട്ട രാഹുൽ ബി ജെ പിക്ക് അടിയൊഴുക്കുണ്ടെന്നും കൂട്ടിച്ചേർത്തു എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഭാരത് ജോഡോ യാത്രയിൽ കോൺഗ്രസിനൊപ്പമാണ് എന്നാൽ ചില രാഷ്ട്രീയ കടുമ്പിടുത്തങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഭാരത് ജോഡോ യാത്രയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിരിക്കുന്നു ഞങ്ങൾ ിൽ നിന്ന് ഞങ്ങൾ ആരെയും തടയാൻ പോകുന്നില്ല എന്നും അദ്ദേഹം അടുത്തിടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വിദ്വേഷത്തിനെതിരെ രാജ്യത്ത് ഒന്നിപ്പിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം ബി ധാരാളം പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ സത്യത്തിനെതിരെ പോരാടാൻ കഴിയില്ല ഒരു മുൻധാരണയും ഇല്ലാതെയാണ് യാത്ര ആരംഭിച്ചത് ഈ യാത്രയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ബി ജെ പി ആക്രമണാത്മകമായി വിമർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയെ അതിന്റെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കാൻ സഹായിക്കും അവർ എന്റെ ഗുരുവായി കാണുന്നു അവർ എനിക്ക് വഴി കാണിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നും അദ്ദേഹത്തിന് കീഴിൽ പോരാടിയാൽ കോൺഗ്രസ്സിന് ജയിക്കാമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നായിരുന്നു ഇതേക്കുറിച്ച് ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ പ്രതികരണം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയതലത്തിൽ ബി ജെ പിയുമായി കൂട്ടുകേട്ട് ഉപേക്ഷിച്ച് പ്രതിപക്ഷ നിരക്കൊപ്പം ചേർന്ന നിതീഷ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മോഹമുള്ളയാളാണ്